തിരുവനന്തപുരത്ത് നടന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിൽ അടിമുടി കെടുകാര്യസ്ഥത എന്ന 24 വാർത്ത നിയമസഭയിൽ. മാത്യു കുഴൽ നടനാണ് ഫെസ്റ്റിൽ പരാതി പ്രളയം എന്ന 24 വാർത്ത സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. വരവ് ചെലവ് കണക്കുകൾ സർക്കാരിന് ലഭ്യമല്ല എന്നും സംഘാടകർ ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകി. അടിമുടി കെടുകാര്യസ്ഥതയായിരുന്നു തിരുവനന്തപുരം തോന്നക്കലിൽ നടന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ്. കോടിക്കണക്കിന് രൂപ സംരംഭകർക്കും വോളണ്ടിയർമാർക്കും നൽകാനുണ്ട്. ഇതിനിടെയാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. 14.85 കോടി രൂപയ്ക്ക് ഫെസ്റ്റ് നടത്താനായിരുന്നു തീരുമാനമെന്നും ഗ്രാന്റായി 4 കോടി രൂപ സർക്കാർ നൽകിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം വരവ് ചെലവ് കണക്കുകളുടെ വിവരം സർക്കാരിൻ്റെ പക്കലില്ല. വിശദമായ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കാൻ സംഘാടകരായ അമ്യൂസിയം ആർട്സിനോടും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിനോടും നിർദ്ദേശിച്ചെങ്കിലും നൽകിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറമിന് പണം നൽകിയെന്ന ചോദ്യത്തിനും സർക്കാരിന് മറുപടിയില്ല. GSFK നടത്തിപ്പിലെ വീഴ്ചയിൽ സർക്കാരിനും പങ്കുണ്ടെന്ന് തെളിയിക്കുന്നതാണ് നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാർ മേൽനോട്ടത്തിൽ നടന്ന പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ സർക്കാരിൻ്റെ പക്കലില്ല. ആർക്കൊക്കെ പണം നൽകിയെന്നോ ഇത്ര പണം കിട്ടാനുണ്ടെന്നോ സർക്കാരിനും അറിയില്ല. കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെട്ട നിരവധി പേരാണ് ഇപ്പോഴും ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24.